നമ്മൾ കാഠ്മണ്ഡു എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ലുക്ലയിൽ നിന്ന് കാഠ്മണ്ഡു എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ തമിഴിൽ വന്ന് നമ്മൾ കുറേ അലഞ്ഞ് നടന്ന് എന്നിട്ട് നമ്മൾ ഹോട്ടൽ റിത്തു മറിയ എന്ന് പറയുന്ന ഹോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ ആകുമ്പം 800 രൂപ ഉണ്ടായിരുന്നുള്ളൂ റൂമിന്. നേപ്പാളിലെ 800 രൂപയാണ് ഉണ്ടായിരുന്നത്. ഈ തമിഴിൽ വന്ന് നമ്മളിങ്ങനെ കയറി നടക്കേണ്ട വരും. ചിലതൊക്കെ ഭയങ്കര മോശം റൂമൊക്കെ ആയിരിക്കും. അപ്പോൾ റിസപ്ഷനിൽ ആളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ റൂമാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇനിയിപ്പോൾ റെസ്റ്റ് എടുത്തിട്ട് നാളെ ഒന്നിവിടെ നമ്മൾ ഫ്ലൈറ്റ് നോക്കും, അല്ലെങ്കിൽ ട്രെയിൻ നോക്കും. അപ്പോൾ ഇനി ഒരു ദിവസത്തേക്ക് വീഡിയോ ഒന്നുമില്ല. കാഠ്മണ്ഡുവിലെ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ റൂമിൽ വന്നിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് റെസ്റ്റ് എടുക്കാനാണ് പോണത്. അപ്പോൾ നമുക്ക് പോണ ദിവസം ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് ട്രെയിനിനാണോ ബസ്സിനാണോ ഒന്നും നോക്കില്ല. പോണ ദിവസമുള്ള വീഡിയോ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ബൈക്ക് വന്നു. നമ്മൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്തോട്ട് തിരിക്കുകയാണ്. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി, അങ്ങനെ തിരുവനന്തപുരത്തോട്ട് തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ബൈക്ക് ബുക്ക് ചെയ്താൽ മതി, ബൈക്ക് വരും. നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആവും പറയാം. അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ്. അവിടെ വെയിറ്റ്. അങ്ങനെ നമ്മൾ വന്നിട്ട് ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് നേരെ ടിക്കറ്റ് കിട്ടി. നമ്മൾ ഡൽഹിയിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, ട്രെയിനിൽ പോണതിനെക്കാട്ടിയും ഫ്ലൈറ്റിൽ പോണതാണ് നല്ലത്.
നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ബൈക്കാകുമ്പോൾ ഓരോ മുടുക്ക് വഴിയിലൂടെ നമ്മളെ കൊണ്ടുപോകും. നമ്മൾ ലുക്ലയിൽ നിന്ന് വന്ന് ഒരു ദിവസം കാഠ്മണ്ഡുവിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി രണ്ടാം ദിവസം നേരെ നാട്ടിലോട്ടാണ്. അപ്പം നേരെ നമ്മൾ എയർപോർട്ടിലോട്ടാണ്. എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് ഈ മുടുക്ക് വഴിയിലൂടെ ഒക്കെ പോയി കുറച്ച് ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ബാക്കിൽ ഇരിക്കുന്ന ഒരിക്കൽ ഹെൽമെറ്റ് നിർബന്ധം ഇല്ലെന്ന് തോന്നുന്നു. ഈ ബൈക്ക് ടാക്സിക്കാരൊന്നും ഒരു ഹെൽമെറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ, രണ്ടാമത്തെ ആളിന് ഹെൽമെറ്റ് ഒന്നും വെച്ചിട്ടില്ല. നമ്മളെ മാരുതി 800 ടാക്സി ടയോട്ടയുടെ ഒരു മോഡല് ഓട്, മാരുതിയുടെ വണ്ടികളാണ് കൂടുതലും. പിന്നെ നമ്മളെ പിക്കപ്പ് വണ്ടിയുണ്ട്, റിക്ഷയുണ്ട്, സൈക്കിള്, ഇത് ഏത് മോഡൽ വണ്ടി ഒന്ന് അറിഞ്ഞുകൂടാ, കണ്ടാൽ പോലും അറിഞ്ഞുകൂടാ. പിന്നെ ഇയോൺ ആണ് ഏറ്റവും കൂടുതൽ ടാക്സി. മാരുതി 800 അല്ല, ഇവിടെ കൂടുതൽ ടാക്സി ഇയോൺ കാറാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതാ ജയില് പോലെ ഒരു കെട്ടിടമൊക്കെ കാണാം. അവിടുന്ന് കുറച്ച് മിലിറ്ററി ഓഫീസും ആൾക്കാരൊക്കെ ഇറങ്ങി വീണാണ്. അയ്യാ ക്യാ മന്ദിർ, ക്യാ മന്ദിർ ഇത്. നമ്മൾ ബാക്കി കണ്ടത് ഉപരാഷ്ട്രപതിയുടെ ബിൽഡിംഗ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് രണ്ടുപേരും ഇങ്ങനെ കൈ കാണിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലെന്ന്. നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോവേ. ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ട ബിൽഡിങ്ങാണ്. നേപ്പാളിലെ ഉപരാഷ്ട്രപതിയുടെ ബിൽഡിങ്ങാണ് ഇതാ കാണുന്നത്. ആ വലുതല്ല ഈ ഒരു കെട്ടിടം വരെ, ഈ ഒരു മതില്. ഞാൻ പറയുന്നത് പാൽക്കാട്ടു രാജധാന കീ കീ
नेपाल का सिंह था ना राजा, हाँ पहले का ये था। अभी तो नहीं है कि पहले था तो यहाँ पर ओके। अभी ये म्यूजियम बन गया है, अभी म्यूजियम बना दिया है। हाँ हाँ നമ്മളെ നാട്ടിലെ മഹേന്ദ്ര പോലെ ഇവിടെ ഓടുന്ന ഒരു വണ്ടിയാണ് അതാ കാണുന്നത്, അതും ഒരു ടാക്സി. നമ്മൾ ഇങ്ങനെ ഇടത്തെ സൈഡിൽ കാണുന്നത് പശുപതിനാഥ് ടെമ്പിള് ക്ഷേത്രം. ക്ഷേത്രത്തിൽ പോണ വഴി അതിലേയും പോവാം ഇതിലേയും പോവാം. ഇതാ കാണുന്നുണ്ട്, ഞാനിവിടെ ക്ഷേത്രത്തിൽ പോയായിരുന്നു. അകത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മൾ പുറത്ത് വരെ ക്യാമറ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ആ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പം അമ്പലത്തിൻ്റെ പാർക്കിങ്ങൊക്കെയാണ് ഇതാ കാണുന്നത്. ഞാൻ മുമ്പ് നേപ്പാളിൽ വന്നപ്പോൾ എടുത്ത വീഡിയോ ഇങ്ങനെ ചാനലിലുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ രണ്ടാമതും വീണ്ടും അമ്പലത്തിൽ വന്നപ്പോൾ എടുക്കാതിരുന്നത്. ഇത് അതിൻ്റെ ഫ്രണ്ട് കവാടമാണ്. കാറൊക്കെ വരുമ്പോൾ ഇതിലേ വരാം. നമ്മൾ നേരത്തെ കണ്ട മുന്നേ ഉള്ള വഴിയും ഭാഗത്തോട്ട് പോവാം. അമ്പലം ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് അകത്തോട്ട് നടക്കണം. അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇതിങ്ങനെ നേരെ എയർപോർട്ടിൽ പോകും ഈ വഴി. ദഹിപ്പിക്കുന്ന സ്ഥലമൊക്കെ അതാ ഇങ്ങനെ പുക പൊങ്ങുന്ന പൊങ്ങി വരുന്നത് കാണാം, ദഹിപ്പിക്കുന്ന സ്ഥലം. ഒരു വണ്ടി വഴിയിലായി കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം അമ്പലത്തിൻ്റെ ഭാഗമായ സ്ഥലങ്ങളാണ്, അതാ കാണുന്നതെല്ലാം അമ്പലത്തിൻ്റെതാണ്. ഇനി അങ്ങോട്ട് എയർപോർട്ടിൻ്റെ സ്ഥലം തുടങ്ങും. ഇത് മുതൽ അങ്ങോട്ട് എയർപോർട്ടിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് റോഡ്. ഈ ഇടത്തെ സൈഡിൽ കാണുന്നതെല്ലാം എയർപോർട്ടിൻ്റെതാണ്. നേരെ കാണുന്നതാണ് കാഠ്മണ്ഡു ഇന്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ നിറയെ ആൾക്കാരും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങി എങ്ങോട്ടാണ് പോവേണ്ടതെന്നൊന്നും അറിഞ്ഞുകൂടാ, എല്ലാം നോക്കണം. അമ്മേ അപ്പം നമ്മൾ നേരെ വന്നിറങ്ങി നമുക്ക് നേരെ അകത്തോട്ടാണ്. അപ്പോൾ നേരെ വണ്ടിക്ക് പൈസ കൊടുക്കട്ടെ. ബൈക്കിന് ഏകദേശം 200 രൂപയാണ് തമേലിൽ നിന്ന് ഇതുവരെ. നേരെ വന്ന് ഇനി ടെർമിനൽ 1 ചോദിക്കണം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. നേരെ അകത്തോട്ടാണോ ഇവിടെ എല്ലാം നോക്കി കണ്ടുപിടിക്കണം, നോക്കാം. ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇനി ചോദിക്കണം
വിസ്താര. അങ്ങോട്ട് ചോദിക്കാം. നമ്മളെ പാസ്പോർട്ടൊക്കെ കാണിച്ചിട്ട് നമ്മൾ നേരെ അകത്തോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് നേരെ അകത്തോട്ടാണ് പോകാനുള്ളത്. അകത്തോട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, നോക്കാം. ഇവിടെയാണ് നമ്മളെ ലഗേജൊക്കെ ഇടേണ്ട. ഇവിടെയാണ് നമ്മൾ കുറച്ച് നേരത്തെ വന്നു. വിസ്താര, ആ വിസ്താര B02. നോക്കാം. നമ്മളിങ്ങനെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നേരെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ട് ഇങ്ങനെ താഴെ കാണാം. പക്ഷേ എയർപോർട്ടല്ല, എയർപോർട്ടിനകം ബാഗെല്ലാം നമ്മളവിടെ കൊടുത്തിട്ട് നമ്മൾ നേരെ മുകളിലോട്ട് പോവുകയാണ്. ഇനി അങ്ങോട്ട് ക്യാമറ എടുക്കാൻ പറ്റൂലെന്നൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ 4:30 എത്തിയാൽ മതി. നമ്മളിവിടെ 3 മണിക്ക് എത്തി. ബാക്കി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പം ക്യാമറ എടുക്കാൻ പറ്റില്ല. ഉണ്ട്
അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഉള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ വീഡിയോ ഇവിടെ തീരെയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എടുക്കാം.